بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الإمام زكريا يحيى بن علي التبريزي رحمة الله عليه وأن عمر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم: إذا قال المؤذن الله أكبر الله أكبر، فقال أحدكم الله أكبر الله أكبر، ثم قال أشهد أن لا إله إلا الله، قال أشهد أن لا إله إلا الله، ثم قال أشهد أن محمد رسول الله، قال أشهد أن محمد رسول الله، ثم قال حي على الصلاة، قال لا حول ولا قوة إلا بالله، ثم قال حي على الفلاح، قال لا حول ولا قوة إلا بالله، ثم قال الله أكبر الله أكبر، قال الله أكبر الله أكبر، ثم قال لا إله إلا الله، قال لا إله إلا الله، من قلبه دخل الجنة. النبي صلى الله عليه وسلم قال: مؤذن ബാങ്കുകളിൽ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളോടൊപ്പം കേൾക്കുന്നവൻ അതേ വാക്കുകൾ പറയുകയും അതിൽ ഹയ്യാരസ്വല എന്ന സ്ഥലത്ത് ലാഹവലവരാക്കുവത്ത് ഇല്ലാമില്ല, ഹയ്യാരൽഫല എന്ന സ്ഥലത്തും ലാഹവലവരാക്കുവത്ത് ഇല്ലാമില്ല, ബാക്കി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മുഅദ്ദിൻ പറയുന്നത് പോലെ അവൻ്റെ കൽബിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടവൻ പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ബാങ്ക് കൊടുക്കൽ സുന്നത്തായ പല സ്ഥലങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി. ബാങ്ക് കൊടുക്കൽ സുന്നത്തുള്ള സ്ഥലങ്ങളും അതിൻ്റെ രൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വിശദമായി ഇന്നലെയുള്ള ഹൽക്കയിൽ അവസാനം നടന്ന ഹൽക്കയിൽ ചർച്ച ചെയ്തു. ഇന്ന് ബാങ്ക് കൊടുക്കുന്ന ആൾക്കും ഇഖാമത്ത് കൊടുക്കുന്ന ആൾക്കും അതുപോലെ അത് കേൾക്കുന്ന ആളുകളും ചെയ്യേണ്ട ചില ആദാബുകളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത്, ബാങ്ക് കൊടുക്കുന്നയാൾക്കും ഇഖാമത്ത് കൊടുക്കുന്നയാൾക്കും ഇജാബത്ത് നൽകൽ, അവർ ബാങ്കും ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇജാബത്ത് നൽകൽ സുന്നത്താണ്. ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഇജാബത്ത് നൽകേണ്ടതില്ല എന്ന് ധാരണയുണ്ടോ എന്നറിയില്ല. പലരും ഇജാബത്ത് നൽകുന്നതിൽ പലപ്പോഴും അശ്രദ്ധ പുലർത്തുന്നത് ശ്രദ്ധയിൽ പെടാറുണ്ട്. അതുപോലെ ബാങ്ക് കൊടുക്കുന്നയാളുകൾക്കുള്ള സുന്നത്തുകളായി ധാരാളം നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അതിൽപ്പെട്ട ചിലത് നാം ഇന്നലെ പറഞ്ഞു. അതിലൊന്നാണ് ബാങ്ക് ഉറക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. മറ്റൊന്നാണ് രണ്ടാമത്തത്, ഉറക്കെ കൊടുക്കുന്നതിൽ തന്നെ തീവ്രത കുറച്ച് കൂട്ടുക എന്നുള്ളത്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു മസലയുണ്ട്. നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അത് പള്ളിയാവട്ടെ അല്ലാത്ത ഏതെങ്കിലും മദ്രസയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് വലിയ ഒരു ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അവർ പിരിഞ്ഞു പോയാൽ അവിടെ വീണ്ടും അടുത്ത ജമാഅത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ നേരത്തെ വിളിച്ച ആ ഒരു ബാങ്കിന്റെ ശബ്ദത്തിൽ, ആ ഒരു ഉറക്കെയുള്ള ശബ്ദത്തിൽ വിളിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം രണ്ട് ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് അല്ലെങ്കിൽ സമയമാണ് എന്ന് ചിലർ കരുതി പോകും. മൂന്നാമത്തത്, ബാങ്ക് വിളിക്കുന്ന ആൾ തലമറക്കലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്ക് വിളിക്കുന്നയാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ബാങ്ക് വിളിക്കുന്നയാളെ പരിസരത്തുള്ള ആളുകൾക്ക് അയാളെ നോക്കൽ സുന്നത്താണ്. അപ്പോൾ അയാളെ നോക്കുന്ന സമയത്ത് കാണുന്ന ആൾക്ക് അയാളെ മുഖത്ത് അല്ലെങ്കിൽ അയാളിലേക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തിലും വസ്ത്രധാരണയിലുമായാൽ ചിലപ്പോൾ അത് അതിനേക്കാൾ മോശമായി പോകും. അപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരാൾ എന്ന നിലക്ക് തന്നെ അയാൾ നല്ല വസ്ത്രധാരണയിലും നല്ല ഭംഗിയിലുമാകണം എന്നത് ഒന്ന് പറയേണ്ടതില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. അഞ്ചാമത്തെ സുന്നത്താണ് ബാങ്ക് കൊടുക്കുന്നയാൾ വുദുവോടുകൂടി ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അതേപോലെയാണല്ലോ ഇൽമ് പഠിക്കുന്ന ആളുകൾ, അവർ ഇൽമ് പഠിക്കുന്ന സമയത്ത് വുദു ഉണ്ടായിരിക്കുക. ബാങ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകളിലേക്ക് ഇബാദത്തായിട്ട് തന്നെ ഉണ്ടാവണം എന്നാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്നയാളുടെ ശബ്ദം നല്ലതായിരിക്കുക എന്നത്, നല്ല ശബ്ദങ്ങളാണ് നോക്കുമ്പോൾ അതിനായി നിശ്ചയിക്കുക എന്നതും ഒരു പ്രത്യേകതയാണ്. നല്ല ശബ്ദമുള്ള ആളുകളെയാണ് അതിനായിട്ട് നിശ്ചയിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെരഞ്ഞെടുത്ത ആളുകളുണ്ടല്ലോ. അപ്പം ഉദാഹരണത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ മഹാന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബാങ്ക് കൊടുക്കൽ പ്രത്യേകം, അവരെ നിശ്ചയിക്കൽ പ്രത്യേകം സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അല്പം ഉയർന്ന സ്ഥലത്ത് നിന്ന് കയറി നിന്ന് ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ ഒമ്പതാമത്തെ സുന്നത്താണ് ബാങ്ക് കൊടുക്കുന്നയാൾ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ബാങ്ക് കൊടുക്കുക. നിന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ബാങ്ക് പറയും. നടക്കാതിരിക്കുക, നടത്തത്തെ ഒഴിവാക്കുക എന്നത് മറ്റൊരു സുന്നത്താണ്. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ കിബിലക്ക് മുന്നിട്ട് ചെയ്യൽ സുന്നത്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ബാങ്ക് വിളിക്കുന്നവൻ ജമാഅത്തിന്
വേണ്ടി ബാങ്ക് കൊടുത്താൽ ബാങ്ക് കൊടുക്കുന്നത് ജമാഅത്തായ നിസ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചവിട്ടിൽ കൈവച്ച് ബാങ്ക് കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ബാങ്കിനേക്കാൾ നാം ബാങ്ക് ഉച്ചത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, ആ ബാങ്കിനേക്കാൾ ശബ്ദം കുറച്ച് താഴ്ത്തിയാകണം ഇഖാമത്തിന്റെ ശബ്ദം ഉയർത്തേണ്ടത്. പതിനാലാമത്തത് ബാങ്ക് തർത്തീലായും ഇഖാമത്തിൽ ഇദ്റാജായും കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സാവധാനം അതിനുണ്ടാകണം. അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ അത്ര സാവധാനം ഇല്ലാതെയുമാണ് ഇഖാമത്ത് നൽകേണ്ടത്. പതിനഞ്ചാമത്തത് ഓരോ വാചകങ്ങളിലെയും അവസാനം വഖ്ഫ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്കിൽ അവൻ ബാങ്ക് കൊടുക്കണം. അഥവാ കൂട്ടി വിളിക്കരുത്, അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ബാങ്ക് വിളിക്കുമ്പോൾ ഒരു ശബ്ദത്തിൽ രണ്ട് തക്ബീർ ഒന്നിച്ച് പറയുക, തക്ബീർ അല്ലാത്തതിനെ ഓരോന്നിനെയും ഒരു ശബ്ദത്തിലും വിളിക്കുക. അത് പ്രത്യേകം അങ്ങനെ ഒന്നിച്ച് അങ്ങനെ ബാങ്കിൽ തക്ബീർ അങ്ങനെ ഇല്ല. അതേ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ പതിനേഴാമത്തെ സുന്നത്ത് ഇഖാമത്തിൽ എല്ലാ ഈ രണ്ട് വാചകങ്ങളും ഒരു ശബ്ദത്തിൽ ഒന്നിച്ച് പറയുക. നാം പറഞ്ഞല്ലോ ഇപ്പോൾ പതിനെട്ട് ബാങ്കിനിടെ തുമ്മിയാൽ അവന്റെ മനസ്സിൽ അൽഹംദുലില്ലാ ചൊല്ലുക. ആരെങ്കിലും സലാം പറഞ്ഞാൽ വേറൊരാൾ തുമ്മിയാൽ ബാങ്കിന്റെ ശേഷം സലാം പറയുകയും തുമ്മലിന് എല്ലാ സമയത്തും ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സുന്നത്തും കേൾക്കുന്നയാള് ഇർഹമുക്കല്ലാ എന്ന് ദുആ ചെയ്തു കൊടുക്കലും പ്രത്യേകം മറുപടിയായിട്ട് ഇർഹമുക്കല്ലാ എന്നതിന് മറുപടിയായിട്ട് അപ്പൊ ഇത് ബാങ്ക് കഴിയുന്നത് വരെ കാത്തിരിക്കണം. ബാങ്ക് കഴിഞ്ഞിട്ട് ഇജാബത്ത് ചെയ്യലാണ്. പത്തൊമ്പതാമത്തെ സുന്നത്ത് ഷഹാദത്ത് കലിമ ബാങ്കിൽ വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഓരോന്നും അടുത്തുള്ള ആൾ കേൾക്കും വിധം പതുക്കെ പറയുക, അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ ഉറക്ക വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പതുക്കെ പറയുന്ന സുന്നത്ത്. അതേപോലെ അശ്ഹദു അന്ന മുഹമ്മദ റസൂൽ പതുക്കെ പറയുക. അതെ, വലത്തോട്ടേക്കും അതേപോലെ ഇരുപത്തൊന്നാമത്തെ സുന്നത്ത് സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യാലത്തിന് ശേഷം അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് രണ്ട് പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് നിങ്ങളിപ്പോ ഹയ്യാലത്തിന് ശേഷം അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞു ഇഖാമത്തിനെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമയത്തേക്ക് പിന്തിപ്പിക്കൽ സുന്നത്തുണ്ട്. മൂന്നാമത്തെ സുന്നത്ത് ഇഖാമത്ത് കൊടുക്കേണ്ടത് ബാങ്ക് വിളിച്ച ആൾ തന്നെയാവുക എന്നതാണ്. ഒരു ബാങ്ക് വിളിച്ച വേറൊരാളും അതേപോലെ ഇഖാമത്ത് കൊടുക്കുന്നത് വേറൊരാളും ആകുന്നത് സുന്നത്തിനെതിരാണ്. സുന്നത്ത് ബാങ്ക് വിളിച്ച ആൾ തന്നെ ഇഖാമത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് വിളിച്ചതല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഇഖാമത്ത് കൊടുക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. ഇരുപത്തി അഞ്ചാമത്തെ സുന്നത്ത് ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും മുമ്പ് സ്വലാത്ത് ചെല്ലൽ സുന്നത്ത്. ഇനി ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് വെറും പള്ളിയിലെ പോകുന്നതിന് മാത്രമല്ല, അല്ലാതെ ആര് ബാങ്ക് കൊടുക്കുന്നോ അത് ജനാധിപത്യമായ ബാങ്ക് കൊടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പല സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ട ചില സുന്നത്തുകളെ കുറിച്ച് കൂടി നമുക്ക് പരിചയപ്പെടുത്തി ഇന്നത്തെ ഹലഖ അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തത് ബാങ്ക് കേട്ടാൽ ഇജാബത്ത് ചെയ്യൽ സുന്നത്താണ് എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമ قال قال رسول الله صلى الله عليه وسلم اذا سمعتم المؤذن فقولوا مثل ما يقول ثم صلوا عليه فان من صلى علي صلاه صلى الله عليه بها عشرا ثم صلوا الله لي الوسيله فانها منزله في الجنه لا تنبغي الا لعبد من عباد الله وارجو ان اكون انا هو فمن سال الوسيله حلت عليه الشفاعه رواه مسلم صدق رسول الله صلى الله عليه وسلم صلى الله عليه وسلم എന്ന് പറയുന്നത് നിങ്ങൾ മുഅദ്ദിന്റെ ബാങ്ക് കേട്ടാൽ ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. നേരത്തെ ഞാൻ പറഞ്ഞു അതിൽ ഹയ്യാല സ്വറയിലും ഹയ്യാല ഫറയിലും പറയേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല എൻ്റെ പേരിൽ 10 സ്വലാത്തുകൾ നിർവഹിക്കുമെന്ന്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീല തേടുക, ചോദിക്കുക അള്ളാഹു ബീനും. അങ്ങനെ ആ വസീല എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു പദവിയാണ്. അത് ഞാനാകാൻ അതെനിക്കാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ വസീലയെ ആരെങ്കിലും ചോദിച്ചാൽ അവന് ആഹ്റത്തിൽ ശഫാഅത്ത് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ശുപാരിസ്ലാം ശുപാറ ആകത്തുക.
ഇമാം മുസ്ലിം റളി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇനി ഇമാം ബുഖാരി റളി അള്ളാഹു റിപ്പോർട്ട് ചെയ്തു, അൻ ജാബിർ റളി അള്ളാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഹീന യസ്മഉ നിദാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ വസീല വൽ ഫദീല വബഅഥ് മഖാമ മഹ്മൂദൻ അല്ലദീ വഅത്ത ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ റവാഹു ബുഖാരി കമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബാങ്കിനെ കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ ദിക്ര ചൊല്ലിയാൽ, അല്ലാഹുമ്മ റബ്ബി തഅബ്ബതി തമ്മ എന്ന് പറയുന്ന ദിക്ര ചൊല്ലിയാൽ, അവന് എന്റെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിൽ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അവിടുന്ന് കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബാങ്കിൽ നിന്ന് കുറച്ചേ ഒരാൾ കേട്ടിട്ടുള്ളൂ, ഉദാഹരണത്തിന് ഇത് മുതലാണ് ഒരാൾ കേൾക്കുന്നത്, അതിന് മുമ്പുള്ള ഒന്നും കേട്ടിട്ടില്ലെങ്കിലും അയാൾക്ക് മുഴുവനായും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബാങ്കിന്റെ ബാക്കി ഭാഗം കൂടി ഇജാബത്ത് ചെയ്യാൻ അയാൾക്ക് സുന്നത്തുണ്ട്. അതുപോലെ ബാങ്കിന്റെ തുടക്ക ഭാഗം കേൾക്കും, പിന്നെ അവസാനം അയാൾ മൈക്ക് ഓഫ് ആയിട്ടോ മറ്റോ കേൾക്കുന്നില്ല, എന്നാലും ആ ബാങ്കിന്റെ ബാക്കി ഭാഗം കൂടി അയാൾ ഏകദേശം സമയം വെച്ച് ഇജാബത്ത് ചെയ്യാൻ സുന്നത്തുണ്ട്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്തലയാണ്, ഒരു ബാങ്ക് കേട്ടു, അങ്ങനെ അയാൾ ആ ബാങ്ക് കേട്ട് സമയമായെന്നറിഞ്ഞാലും അദ്ദേഹം നിസ്കാരത്തിലേക്ക് കടന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ബാങ്ക് കേൾക്കുകയാണെങ്കിൽ അതിന് ഇജാബത്ത് ചെയ്യൽ നിസ്കാരത്തിന് ശേഷമാകാം, അത് ചെയ്യേണ്ടത് നല്ലത് നിസ്കാരത്തിന് ശേഷമാണ്. അതിന് അല്ലെങ്കിൽ തന്നെ ഇപ്പം നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുകയാണ്, അപ്പോഴും അദ്ദേഹം ഈ ഇജാബത്ത് നൽകേണ്ടത് നിസ്കാര ശേഷമാണ്. അതുപോലെ ഈ ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകാം, ശുദ്ധിയില്ലാത്ത ആളുകൾ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അത് പുരുഷന്മാർക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, കുളിച്ചാലേ ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റൂ, അത്തരം സാഹചര്യങ്ങൾ പറയേണ്ടതില്ല. അത്തരം സാഹചര്യങ്ങൾ, അതുപോലെ സ്ത്രീകൾക്ക് നിസ്കാരം ഇല്ലാത്ത സമയം, അത്തരം സമയങ്ങളിലും ബാങ്കിന് ഇജാബത്ത് നൽകാൻ സുന്നത്തുണ്ട്. അതുപോലെ നാം ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ടോയ്ലറ്റിലുള്ള ആളുകൾ, അതേപോലെ മറ്റ് ജിമാവുമായി ജിമാവ് ചെയ്യുന്ന സമയത്ത്, അത്തരം സമയത്തൊക്കെ ഇജാബത്ത് ചെയ്യൽ സുന്നത്ത് ഇല്ല, മറിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യലാണ് അവന് സുന്നത്ത്, അതിനിടയിൽ ചെയ്യുന്നത് വിരോധിക്കപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അടുത്തടുത്ത് പള്ളികളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ബാങ്ക് കേട്ടാൽ ഇജാബത്ത് ചെയ്യണോ എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അവിടെയും ഇജാബത്ത് നൽകിയാൽ സുന്നത്തുണ്ട്. എല്ലാറ്റിനും ചെയ്യാൻ സുന്നത്ത്, രണ്ടാമത്തെ ബാങ്ക് കേൾക്കും, അവിടെയും ഇജാബത്ത് ചെയ്യാൻ സുന്നത്തുണ്ട്. അതേപോലെ നാം വുദുഎടുത്ത് ഒന്നാമത്തെ ബാങ്ക്, ഒന്നാമത്തെ ബാങ്കിന് ഇജാബത്ത് ചെയ്യാതിരിക്കാൻ കറാഹത്വമാണ്. ഒറ്റ ബാങ്കിന് ഇജാബത്ത് ചെയ്യാതിരിക്കരുത്, ഒന്നാമത്തെ ബാങ്കിന് എന്തായാലും ഇജാബത്ത് ചെയ്യണം, രണ്ടാമത്തെ ബാങ്കിനും ഇജാബത്ത് ചെയ്യാൻ സുന്നത്താണ്, ഒന്നാമത്തേതിന് ചെയ്യാതിരിക്കൽ കറാഹത്താണ്. ഈ വധുവെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാങ്ക് കൊടുക്കുന്നത്, അപ്പൊ അവന് അവിടെ വധുവെടുത്തതിന് ശേഷമുള്ള ദിക്ര ചൊല്ലേണ്ട ഒരു സമയമാണ്. അപ്പൊ ബാങ്ക് കൊടുത്താൽ അവൻ ഏത് കാര്യമാണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബിൽഖൈനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുത്തത് കാണാം. അവിടെ ബാങ്കിന് ശേഷമുള്ള ദിക്റിന്റെ സമയം രണ്ടും ഒന്നിച്ചു വരുമ്പോൾ ആദ്യം വുദുവിൻ്റെ ഷഹാദത്ത് കരിമ കൊണ്ടുവരിക, വുദുവിന് ശേഷം ചെല്ലേണ്ട ഒരു ഷഹാദത്ത് കരിമ ഉണ്ടല്ലോ, അത് ഷഹാദത്ത് കരിമ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ബാങ്കിന് ശേഷമുള്ള ദിക്റുകൾ അവൻ കൊണ്ടുവരിക, അതിനുശേഷമാണ് ബാക്കി വുദുവിൻ്റെ ദിക്റുകൾ അഥവാ അവന് വേണ്ടി ദ്വാജിക്കുന്ന അഥവാ മജി അല്ലെങ്കിൽ പിന്നെ തുവബീന എന്ന് പറയുന്ന ആ ദിക്റ് അവൻ അവിടെ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബിൽഖൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഖുതുബയുടെ മുമ്പുള്ള ബാങ്ക് വിളിക്കപ്പെടുകയും തെഹിയത്ത് നിസ്കാരത്തിന് വേണ്ടി അവൻ നിൽക്കുകയും ചെയ്താൽ അങ്ങനെ അയാൾ, അവിടെ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒന്ന്, അവൻ നിന്നവനായി ഇജാബത്ത് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ തെഹിയത്ത് നിസ്കാരം നിർവഹിക്കുക. രണ്ടാമത്തത്, അവൻ തെഹിയത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒന്നിച്ച് ഇജാബത്ത് ചെയ്യുക. ഈ രണ്ടും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവിടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അടക്കത്തോടെ നിന്ന് ഇജാബത്ത് ചെയ്ത് അതിനു ശേഷം തെഹിയത്ത് നിസ്കരിക്കുന്നു. വളരെ പെട്ടെന്ന് തെഹിയത്ത് നിസ്കരിക്കാനും ഖുതുബയാണ് വളരെ പെട്ടെന്ന് തെഹിയത്ത് നിസ്കരിക്കുന്നു. ഇനി അതല്ല, അയാൾക്ക് നേരെ പിന്നെ അപ്പം തന്നെ നിസ്കാരം നിർവഹിക്കുന്നു തെഹിയത്ത് നിസ്കാരം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്നിച്ച് ഇജാബത്ത് ചെയ്യുന്നു, രണ്ടും അയാൾക്ക് പറ്റുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ തവാഫിൽ ആകുന്ന സന്ദർഭത്തിൽ അവിടെ തവാഫ് ഒഴിവാക്കിയിട്ട് ഇജാബത്ത് ചെയ്യണോ, എന്നിട്ട് ആദ്യം മുതൽ തവാഫ് ചെയ്യേണ്ടതുണ്ടോ, അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ തവാഫ് നിർത്തേണ്ടതില്ല, മറിച്ച് തവാഫ് ചെയ്യുന്നതോടൊപ്പം തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇജാബത്ത് ചെയ്താൽ മതി. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദിക്ര, ഖുർആൻ ഓതലും അത്തരം കാര്യങ്ങൾ നിർത്തിവെക്കൽ സുന്നത്തുണ്ട്. അവിടെ ഇനി നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിർത്തി വെക്കണം.
പിന്നെ ഇതിനുശേഷം മറ്റൊരു ഈ കുറെ മസ്അലകൾ പറഞ്ഞു. ഇനി വന്ദു കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തി, ഇനി പരിചയപ്പെടുത്തി, പിന്നെ നമ്മൾ പരിചയപ്പെടുത്തി വാങ്ങി കേൾക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാങ്ങി കൊടുക്കുന്ന സമയത്ത് വാങ്ങി കേൾക്കുന്ന ആളുകൾ എന്താണ് ഉത്തരം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് ശാന്തി തഹർക്ക് അവസാനിപ്പിക്കാം. വാങ്ങി കൊടുക്കുന്നയാൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഉടനെ പിന്നെ അയാൾ പറയേണ്ടത്. അതിൽ അവിടെ നാം പറഞ്ഞു ഹയ്യാലും അതില് മുഹമ്മദ് റസൂലുള്ളാ എന്ന് കേൾക്കുന്ന സമയത്ത് ഇനി ആരെങ്കിലും മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ പറഞ്ഞുകൊണ്ട് തള്ളവിരൽ ചുംബിച്ച് കണ്ണ് തടഞ്ഞാൽ അതിനെ ആക്ഷേപിക്കേണ്ടതൊന്നും ഇല്ല. കാരണം അത്തരം കാര്യങ്ങൾ ധാരാളം കിതാബിൽ അത് ചെയ്തവരെ കുറിച്ചും അത് ചെയ്യുന്നതിനെ കുറിച്ചും വന്നിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് എന്ന് ചില സുന്നത്തുണ്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ കഴിഞ്ഞ ഹൽക്കയും പറഞ്ഞിരുന്നു സ്വല്ലൂഫി ബിയൂട്ടിക്കും എന്ന് വിളിച്ച് പറഞ്ഞാലും ലാഹുലാഹുലിയും എന്ന് ചൊല്ലലാണ്. സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ കഴിഞ്ഞതിന് ശേഷം അസ്വലാത്തു ഖൈറും എന്ന് കേട്ടാൽ അവിടെ സ്വതക്കത്ത ഉപരിക്ത എന്നാണ് പറയുന്നത്. അതുപോലെ ഇഖാമത്തിൽ ഖാമത്തി സ്വലാ എന്ന് കേട്ടാൽ ബാങ്ക് കൊടുക്കുന്നവനും അത് കേൾക്കുന്നവനും ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചെയ്യണം. അത് നാം നേരത്തെ ഹദീസ് വായിച്ചത്. പിന്നെ അവന്റെ രണ്ട് കൈയും ആ സമയത്ത് ഉയർത്തിക്കൊണ്ട് തന്നെ അല്ലാഹുമ്മ റബ്ബ ഹദീഹി തഅബ്ദി തഅമ്മ സ്വലാത്തിൽ ഖാലിമ അത് മുഹമ്മദിൽ വസീലത വൽ ഫദീലത വൽ ദർജത റഫിയ വബഅസ്മ മഖാമ മുഹമ്മദിൽ ലദീ വഅദ ബറസൂഖന ശഫാഅത്ത് സുയ്മൽ ഖിയാമ ഇന്നക ലതഖലിഫുൽ മീആദ് സുന്നത്തുണ്ട്. സുബഹിൻസ്കാര സുബഹിന്റെ ബാങ്കിന്റെ ഇജാബത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക മൈദ്ബാറു ലൈലിക വഅസ്വാതു ദുആതിക ഫഖ്ഫിർ ലി എന്ന ജല്ല പ്രത്യേകം സുന്നത്തു. അത് സുബഹിന്റെ ബാങ്കിന്റെ ഇജാബത്തിന് ശേഷമാകുമ്പോൾ അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക വഅസ്വാതു ദുആതിക ഫഖ്ഫിർ ലി എന്ന് പറയുന്നു. മഗ്രിബിന്റെ ശേഷം ഇതിന്റെ സുന്നത്തുണ്ട്. മഗ്രിബിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞ ദിക്റും അതുപോലെ സുബഹിന്റെ ശേഷം ഞാൻ പറഞ്ഞ ദിക്റും ജല്ല സുന്നത്താണ്. അങ്ങനെ നമ്മളിപ്പോൾ ബാങ്കിൻ്റെ കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ, ബാങ്ക് കൊടുക്കുന്ന സുന്നത്തായ സ്ഥലങ്ങൾ, ബാങ്ക് കേൾക്കുന്ന ആളുകൾ ചെല്ലേണ്ട ദിക്കറുകൾ, ബാങ്ക് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബാങ്കിനെ കുറിച്ച് നമ്മൾ ഇന്നലെയും ഇന്നത്തെ ഹൽക്കയിലും കഴിഞ്ഞ ഹൽക്കയിലും ഈ ഹൽക്കയിലും നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു തആല ആ പ്രവർത്തനങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ. നല്ല വിശാലമായി അല്ലാഹുവിൻ്റെ ശിആറുകളൊക്കെ ആദരിക്കുന്ന നല്ല മനസ്സ് അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ രണ്ട് ചരിത്രത്തെ കുറിച്ച് സൂചിപ്പിക്കുകയും രണ്ട് ചരിത്രം പറയുകയും ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഷാമിലുള്ള ഒരു മൂന്ന് നല്ല തീരമാന്മാരായ നല്ല സ്വാലിഹീങ്ങളായ മൂന്ന് മഹാന്മാർ, അവർ റോമിൽ എത്തിപ്പെടുകയും റോമിലെ ഭരണാധികാരി ഈ മൂന്നാളുകളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് മൂന്നാളുകളോടും നിങ്ങൾ നസറാനിയാകണം, ഇസ്ലാം മതം വിട്ടുപോകണം എന്ന് നിർബന്ധിപ്പിച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ നിർബന്ധിപ്പിച്ച് എന്ന് മാത്രമല്ല, ഇസ്ലാം മുസ്ലിമീങ്ങളോട് തന്നെ അവർക്ക് കഴിയുന്ന കാര്യങ്ങളല്ലാതെ ഇസ്ലാം ഒരിക്കലും ഒരു ഇഖ്റാബില്ല. ഇഷ്ടമുള്ള അവർക്ക് ഇസ്ലാമിലേക്ക് ഏത് സമയത്തും കടന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഒരാൾക്ക് മനസ്സിൽ നിന്ന് ഉറപ്പിച്ച് അശുഖം അയാൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അയാൾ എന്തെങ്കിലും ദുന്യവ്യായ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദുന്യവ്യായ കാര്യത്തിന് വേണ്ടിയോ ജനങ്ങളെ മുമ്പിൽ ഷഹാദത്ത് ചെയ്യുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ആ മനസ്സറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് കഴിയുന്ന നാം കൊണ്ട് പ്രഖ്യാപിച്ചതിനെ മുസ്ലിം തന്നെ ആവുന്നുള്ളൂ, അവനെ പരിപൂർണ്ണ മുസ്ലിം തന്നെ ആവുന്നുള്ളൂ. അപ്പൊ മുസ്ലിം ആകുന്ന ആള് നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് ഇസ്ലാമിനെ കൊണ്ടുവരിക എന്നൊരു പരിപാടി അങ്ങനെ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അതേ സ്ഥാനത്ത് ഈ മൂന്ന് പടയാളികൾ വന്നപ്പോൾ അവരോട് ഈ റോമിന്റെ ഭരണാധികാരി ചക്രവർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നസറാനിയാകണം, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഈ എൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കാം, അതുപോലെ എൻ്റെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്തു തരാം എന്ന് വലിയ ഓഫർ ഈ വലിയ മഹാന്മാരെ മുന്നിൽ വെച്ചു. അപ്പൊ അവര് യാ മുഹമ്മദ എന്തായി കേൾക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയം കൈയൊഴിക്കാനോ എന്ന നിലയ്ക്ക്
അവർ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ രാജാവിന് വെറുപ്പ് പിടിച്ചു, കോപം വന്നു. രാജാവ് വെറുപ്പ് പിടിച്ച് അവരെ കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ വധിച്ചു കളയും. വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പടയാളികളോട്, നിങ്ങളുടെ ചരിത്രമാണ് ചുരുക്കി പറയുന്നത്, പടയാളികളോട് മുഗൾ ഭാഗം ചെറുതായിരിക്കുന്ന ഒരു പാത്രം, വലിയ പാത്രം കൊണ്ടുവരികയും അതിൽ നിറയെ എണ്ണ നിറക്കുകയും അടിയിൽ തീ കത്തിച്ച് ചൂടാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ മൂന്ന് പാത്രം ഒരുക്കി വെച്ചു. എന്തിന് ഈ മൂന്നാളുകളെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനിയും വിസമ്മതിക്കുക തന്നെയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു ഇസ്ലാമിലേക്ക് ഇക്രാഹില്ല എന്ന് കൂടെ പറഞ്ഞു. നസറാനിയാകാൻ വേണ്ടി അയാൾ അത്രയും നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഇസ്ലാം മതം വിട്ട് നിങ്ങൾ ഈ നസറാനി മതത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളെ ഇതിലിട്ട് ഈ കച്ചിലിരിക്കുന്ന തീയുടെ മുകളിൽ ഇരിക്കുന്ന എണ്ണയിൽ കരിച്ചുകളിൽ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളതിനെ ഒരിക്കലും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ ഈമാനുള്ളവരാകുമ്പോ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് എത്രയായാലും ഒരു പരിധി വരെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ കോവിഡിന്റെ പ്രയാസം കൊണ്ട് മരിച്ചു പോയ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹചാരികൾ, സഹപ്രവർത്തകന്മാർ, നേതാക്കൾ, അള്ളാഹു അത്തരം വിദേശ രാജ്യത്തൊക്കെയുള്ള എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് ഉയർത്തിത്തരട്ടെ. മരിച്ചുപോയവരൊക്കെ കബ്ര് അല്ലാഹു തആല സ്വർഗ്ഗഭൂതം പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഈമാനിന്റെ വെളിച്ചം നിറഞ്ഞു നിന്ന ഈ മഹാന്മാർ അവർ ഉടനെ തന്നെ അവർ വിലക്കുന്നു. അപ്പോൾ പറയാതെ കൂട്ടത്തിൽ വലിയ ആള്, മൂന്ന് സഹോദരന്മാരാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. അയാൾ മൂന്നാം ഏറ്റവും മുതിർന്ന ആളെ കൊണ്ടുപോയി പാത്രത്തിലിട്ടു, അദ്ദേഹത്തെ അത് കേട്ട് മരിച്ചു കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ആളെ കൊണ്ടുവരുന്ന സമയത്ത് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇതിന് റെഡിയാണോ? അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം വിട്ട് മറ്റൊരു മതത്തിലേക്കില്ല. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് അവസാനിക്കുന്ന ജീവിതമാണ്. അയാളെയും കൊണ്ടുപോയിട്ടു. മൂന്നാമത്തെ ആളെ വിളിക്കൂ. അപ്പോ ഒരാള് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ശക്തിവാനായ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ മനുഷ്യനെ പേടിക്കാൻ എനിക്കറിയാം. അവർ അനർബിയായിരുന്നു, ശരി, ശക്തിമാനായ ഒരു അനർബി എന്നിട്ട് എന്ന് പറഞ്ഞു, അയാളെ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഏറ്റെടുത്തു അയാളെ കാര്യം. അയാളെ ഞാൻ കൊണ്ടുപോയി ഈ നസറാനി മതത്തിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ രാജാവ് ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾ അയാളെ നസറാനി മതത്തിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾക്കതിന് എന്ത് കഴിവാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ കയ്യിൽ പിന്നെ റോമിൽ ഇത്ര ഭംഗിയുള്ളതല്ല, അത്ര ഭംഗിയുള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ല, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി എനിക്കുണ്ട്, ആ പെൺകുട്ടിയെ കൊടുത്ത് ഞാൻ അയാളെ വശീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നലെ പറയുമ്പോൾ വശീകരിച്ചു കളഞ്ഞതിന്റെ ചരിത്രം പറഞ്ഞു. പക്ഷെ ഈമാനുള്ള മോനിയങ്ങളെ ഒരാൾക്കും വശീകരിക്കാൻ കഴിയില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ ശരിയായ നിലക്ക് കൽബിൽ തറഞ്ഞു കിടന്നാൽ ഒരാൾക്കും അയാളെ പഠിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഇയാളെ ഈ പെണ്ണിന്റെ കൂടെ കൊണ്ടുപോകാൻ രാജാവ് സമ്മതം കൊടുത്തു. 40 ദിവസത്തെ അവധി കൊടുത്തു. 40 ദിവസത്തെ അവധി കൊടുത്തു. ഈ മഹാനുവിന്റെ ചരിത്രമാണ്. ഈ മഹാനുവ കൊണ്ട് അയാൾ പോയി മകളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. മകള് രാത്രി ഈ അയാളടുക്കൽ വന്ന് നോക്കുമ്പോൾ നിസ്കാരത്തിലാണ്, പകലിൽ ചെന്ന് നോക്കുമ്പോൾ നോമ്പുകാരനാണ്. ഇങ്ങനെ ഈ അവധി തീരാൻ ഏകദേശം അടുത്താകുന്ന സമയത്തിയപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് അവളോട് വന്ന് ചോദിച്ചു, നീ എന്ത് ചെയ്തു? അപ്പൊ അവള് പറഞ്ഞു, കുറച്ചുകൂടി അവധി വേണം, കാരണം ഇന്ന് രാജാവിനോട് പറയണം അയാളുടെ രണ്ട് സഹോദരന്മാരിവിടെ മരിച്ചുപോയി. രണ്ട് സഹോദരന്മാരിവിടെ മരിച്ചുപോയി. അതും പരസ്യമായി വളരെ വേദനാജനകമായ കൊലപാതകമാണ്. അയാളുടെ മനസ്സിൽ അത് വല്ലാത്ത വേദനയുള്ളത് കൊണ്ട് തന്നെ ഈ നാട് കാണുന്ന സമയത്ത് അയാൾക്ക് അതാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇയാളെ ഒന്ന് നാട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്തി, എന്റെ കൂടെ കുറച്ചു കാലം നിങ്ങൾ സമയം തന്നാൽ ഞാൻ വശീകരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും തൽക്കാലം മറ്റൊരു നാട്ടിലേക്ക് രാജാവിന്റെ സമ്മതപ്രകാരം മാറ്റി നിർത്തി. പക്ഷേ ഈ മഹാൻ എന്ന് പറയുന്നത് അവരെപ്പോഴും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അന്യ സ്ത്രീകളെ മുന്നിൽ കണ്ണടക്കുകയും അതുപോലെ പുരുഷന്മാരെയും സ്ത്രീകളുടെ കണ്ണടക്കുകയും നേരെ തിരിച്ചാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർ പുരുഷന്മാരെ നോക്കാത്തവരുമായിരിക്കും. ഈ മഹാൻ അവിടെ എത്തിയിട്ടും മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടും ആ മഹാൻ എപ്പോഴും നിസ്കാരവും നോക്കും, ഇബാദത്തുമായി കഴിച്ചുകൂടാ എന്നല്ലാതെ ഈ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല. അപ്പൊ ഒരു ദിവസം ഈ രണ്ടാമത്തെ അവധിയും തീരാനിരിക്കുമ്പോൾ പെണ്ണ് വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹ് എന്തോ ഒരു ഒരു വല്ലാത്ത പ്രത്യേകമായ ഒരു വിശുദ്ധി അറബിനുണ്ട്, അറബിന് പ്രത്യേകമായ ഒരു പ്രതീക്ഷയുണ്ട്, അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആ സ്ത്രീ കടന്നു വരികയും അതിന്റെ ആ ഒരു നല്ല ഒരു ആരും നിർബന്ധിച്ചിട്ടല്ല. കണ്ടതിന് ശേഷം മാത്രമല്ല ഈ മഹാന്റെ ഈമാനികമായ വിളിച്ചു ആത്മീയമായ ചൈതന്യമാണ് ായ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാ ശിയാറുകളെയും ആദരിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്ത ഈ മഹാന്റെ ജീവിതം കണ്ടപ്പോ അവളെ ഒന്നിനും വിളിച്ചിട്ടില്ല, അവളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം മുസ്ലിമായി. പിന്നീട് രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ചു എന്നാണ് ചരിത്രം. അപ്പൊ നമ്മുടെ ജീവിതം നന്നായാൽ അത് കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനാണ് ഇസ്ലാമിലൂടെ ആരും വാള് കാണിച്ചോ അല്ലെങ്കിൽ പീരങ്കി കാണിച്ചോ തോക്ക് കാണിച്ചോ ആരും ഇസ്ലാമിലേക്ക് പ്രവർത്തനങ്ങളായിരുന്നു.
അവസ്ഥകൾ കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഹൽക്ക അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സുനാദിപതിയുടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പല പ്രവർത്തകന്മാരും നേതാക്കളും അതുപോലെ SEFന്റെയും അതുപോലെ നമ്മുടെ മറ്റ് സംഘടനാ നേതാക്കളിലും പലരും കോവിഡിന്റെ പ്രയാസം കൊണ്ട് പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്, വേണ്ടാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അള്ളാഹു എല്ലാവരെയും അറിയുന്നവനാണ്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായി ശിഫ നൽകട്ടെ. കോവിഡിന്റെ പ്രയാസം കൊണ്ടും അതല്ലാത്ത പ്രയാസം കൊണ്ടും വിഷമിക്കുന്ന ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അള്ളാഹു എല്ലാവർക്കും ഇപ്പൊ നമ്മളോ നീ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ പറഞ്ഞ മസ്അലകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ഹക്ക് കൊണ്ട് അവരെയും നമ്മളെയും എല്ലാ മുസീബത്തിലും അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സജീവമായ പ്രവർത്തകന്മാരായിരുന്ന കുന്നംകുളം ഭാഗത്തുള്ള നമ്മുടെ സജീവ പ്രവർത്തകന്റെ ജ്യേഷ്ഠ റഫീൽ ഈ ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയി. വിദേശത്ത് വെച്ച് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറും സ്വർഗ്ഗക്കുളവും പങ്കി കൊടുക്കട്ടെ. അബുദാബിയിൽ മരണപ്പെട്ടു പോയി. അതുപോലെ ICF ഒരു നേതാവ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറും സ്വർഗ്ഗക്കുളവും പങ്കി കൊടുക്കട്ടെ. അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി വേർക്കണം. നമ്മുടെ ഈ ഹൽക്ക കണ്ടിട്ട് തന്നെ പ്രത്യേകം വേർക്കണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ കബറും വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും കാമിന ഈമാനോട് എന്ന ദിക്കറു ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.